بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഞാൻ ആയത്തുൽ കുർസിയുടെ ഒരു മഹത്വത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ധാരാളം മഹത്വങ്ങളുള്ള, ധാരാളം ശ്രേഷ്ഠതകളുള്ള ഒരു ആയത്താണല്ലോ ആയത്തുൽ കുർസി. ഇൻഷാ അല്ലാഹ് ഇന്ന് ആയത്തുൽ കുർസിയുടെ ഒരു ഫളിനെ കുറിച്ചാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ആയത്തുൽ കുർസി നമ്മളെ രക്ഷപ്പെടുത്തും. നാം കള്ളനെ ഭയപ്പെടുകയാണെങ്കിൽ, ഏതൊരു വിഷയത്തിലാണോ നാം കള്ളനെ ഭയപ്പെടുന്നതെങ്കിൽ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കള്ളൻ്റെ ശല്യത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും, ഈ ആയത്തുൽ കുർസി നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ശത്രു ശല്യമാണോ അതല്ല വേറെ എന്തെങ്കിലും മൃഗത്തിൻ്റെ ശല്യമാണോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ ആയത്തുൽ കുർസി മതിയാകുമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണല്ലോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഏത് നിമിഷവും മനുഷ്യനെ പിഴപ്പിക്കാൻ നടക്കുന്നവനാണ്. നമ്മുടെ ഉറക്കത്തിലും നമ്മുടെ ഊണിലും ഉറക്കത്തിലും ഒക്കെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നമ്മെ വിടാതെ പിന്തുടരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ ഉറങ്ങാൻ കിടന്നാൽ ആയത്തുൽ കുർസി പാരായണം ചെയ്തുകൊള്ളട്ടെ. മങ്കറ ആയത്തുൽ കുർസി ഇദാ ആവാ ഇലാ ഫിറാശിഹി, തൻ്റെ വിരിപ്പിലേക്ക് ആരെങ്കിലും ചെന്നാൽ, താൻ ഉറങ്ങാൻ കിടന്നാൽ ആരെങ്കിലും ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ, ഫഇന്നഹു ലയസാല അലൈഹി മിനല്ലാഹി ഹാഫിളുൻ, അവൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സംരക്ഷകൻ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ തൻ്റെ വിരിപ്പിലേക്ക് ഉറങ്ങാൻ വേണ്ടി ചെന്നാൽ, അവൻ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷകൻ, അതൊരു മലക്കായിരിക്കും, ആ ഒരു മലക്കിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാട് ചെയ്യും. അതാണ് ഹാഫിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സംരക്ഷകനെ ഇവന് വേണ്ടി ഏർപ്പാട് ചെയ്യും. മാത്രമല്ല, അങ്ങനെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സംരക്ഷകൻ നമ്മുടെ ഉറക്കത്തെ, നമ്മളെ ഉറക്കിൽ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ, വലാ യഖ്റബുഹു ശൈത്താനും ഹത്താ യുസ്ബിഹ, നമ്മളെ അടുത്തേക്ക് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായ പിശാജ് അടുക്കുക പോലുമില്ല, ഏതുവരെ ഹത്താ യുസ്ബിഹ, സുബ്ഹി പ്രഭാതമാകുന്നത് വരെ എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ പല ഉറക്കത്തിലും പല ദുസ്വപ്നങ്ങളും പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളും ഒക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അതെല്ലാം പിശാചിൻ്റെ ഭാഗത്തിലൂടെയുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് ആയത്തുൽ കുർസി നാം പാരായണം ചെയ്യുക. അങ്ങനെ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തേക്ക് പിശാജ് അടുക്കുക പോലുമില്ല. മാത്രമല്ല, നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ ആക്കുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മളെ മക്കളൊക്കെ
അവരെ നാം കിടത്തുമ്പോൾ അവർക്ക് വേണ്ടി നാം ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്ത് അവരുടെ തലയിൽ ഊതുക, എന്നിട്ട് അവരെ കിടത്തുക. അങ്ങനെ ചെയ്താൽ പിശാചിൻ്റെ ഷെറില്ലെന്ന് ആ മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രിയിൽ കാക്കും എന്ന് ഈ ഹദീസിൽ നിന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ജീവിതകാലം മുഴുവനും പാരായണം ചെയ്യുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാത്തുഹു.